വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് എന്നെ ദുബായിൽ നിന്ന് ഒരു പയ്യൻ കോൺടാക്ട് ചെയ്തിരുന്നു പുള്ളി ഫേസ്ബുക്ക് വഴി എന്നെ തപ്പിയെടുത്തതാണ് പുള്ളി ചോദിച്ചതാണ് ചേട്ടാ എനിക്കൊരു ഓഫറായിട്ട് വന്നിട്ടുണ്ട് യു കെ യിൽ നിന്ന് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ജെനുവിൻ ആണോ എന്ന് വെച്ച് ഒന്ന് നോക്കിയിട്ട് പറയാമോ എന്നാണ് കാരണം ഞങ്ങൾക്ക് അവിടെ യു കെയിൽ ആരുമില്ല പരിചയമുള്ളവർ അപ്പോൾ അതിനെ പുള്ളി എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നു ഞാൻ നോക്കി ഒട്ടനുറഞ്ഞതിൽ തന്നെ നമുക്കത് അട്ടിപ്പാണെന്ന് മനസ്സിലായി കാരണം ഇവിടുത്തെ സാധാരണ രീതിയിലുള്ള ലെറ്ററും ഓഫർ ലെറ്ററും കാര്യങ്ങളും എന്താണ് എങ്ങനെയാണെന്ന് നിരവധി കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അപ്പം തന്നെ പയ്യൻ്റെയും കാര്യം പറഞ്ഞു മോനെ ഇത് കണ്ടിട്ട് എനിക്ക് തട്ടിപ്പാടാണെന്ന് തോന്നുന്നു പക്ഷേ നീ കൊള്ളി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് പുള്ളി പറയുന്നത് ചേട്ടാ മൂന്ന് ലക്ഷം രൂപ ഞാൻ അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടിരിക്കുകയാണ് ഇനി വീണ്ടും പോലീസ് ക്ലിയറൻസ് വിസയുടെ ഫീസ് എന്നെല്ലാം പറഞ്ഞു അടുത്തൊരു അഞ്ച് ലക്ഷം ചോദിച്ചപ്പോഴാണ് പുള്ളി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് എനിക്ക് ഉത്തരം മുട്ടിപ്പോയി പിന്നീട് പുള്ളി പുള്ളിയുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു പുള്ളി ആത്മഹത്യയെപ്പറ്റി വരെ ചിന്തിക്കുന്നുണ്ടെന്ന് കാരണം പുള്ളി അതുപോലെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പൈസ റെഡിയാക്കിയത് ഈ പുള്ളിക്ക് തുച്ഛമായ ശമ്പളമാണ് ദുബായിലുള്ളത് ഉള്ളത് അപ്പോൾ അതിൽ നിന്നും ഈ വാഗ്ദാനങ്ങളെല്ലാം കേട്ടപ്പോൾ ഇവിടെ വന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്താണ് ഇത്ര പൈസ മുടക്കിയത് ഞാൻ ഈ പറയുന്ന യഥാർത്ഥ കമ്പനി ഈ പേരിലുള്ള യഥാർത്ഥ കമ്പനിയുമായി ബന്ധപ്പെട്ടു അവർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം അവർക്കറിയത്തില്ല എന്ന് മാത്രമല്ല അവരുടെ പേരിൽ നിരവധി തട്ടിപ്പുകൾ ഇതിനു മുമ്പും അരങ്ങേറിയിട്ടുണ്ട് അവരതിനെപ്പറ്റി അവയറാണ് പക്ഷേ അവർക്ക് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല ഈ അടുത്തിടെ കാണ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത് പ്രധാനമായും ഹോട്ടൽ മേഖല ആരോഗ്യ മേഖല ഈ രണ്ട് മേഖലയിലേക്കാണ് എനിക്കറി എൻ്റെ അറിവിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളത് നിരവധി തട്ടിപ്പുകൾ നടക്കുന്നത് അതുകൂടാതെ ഞാൻ രണ്ട് സംഭാഷണങ്ങൾ കേട്ടു രണ്ട് ഏജൻസികളുമായിട്ടുള്ളത് വേറെ രണ്ട് വ്യക്തികളാണ് അത് ഹോട്ടൽ ഫീൽഡല്ല സീനിയർ കെയർ വിസയിലേക്കും ഇങ്ങോട്ട് വരാനായിട്ട് ഓരണം മറ്റേതും ഇങ്ങോട്ട് സ്റ്റുഡൻ മെസ്സേ വരുവാനായിട്ടുള്ളതും രണ്ടിലും കേൾക്കുന്ന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും പക്ഷേ നാട്ടിൽ നിന്ന് കേൾക്കുന്നൊരു വ്യക്തിക്ക് അത് കേട്ട് കഴിഞ്ഞാൽ വളരെ പ്രോമിസിങ് ആണ് അതിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ആനുകൂല്യങ്ങളും സാലറികളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പോന്നാൽ മതി എന്ന് നമുക്ക് തോന്നിപ്പോവും ഏറ്റവും രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഏജൻസികളെയും അവർ പരിചയപ്പെട്ടത് അതായത് കാണുന്ന ഫേസ്ബുക്കിലെ പരസ്യം വഴിയാണ് ഫേസ്ബുക്കിൽ കൂടെ നിരവധി ആളുകളാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ഏജൻസികളാണ് പരസ്യം ചെയ്യുന്നത് ഒത്തിരി നല്ലവരുണ്ട് പക്ഷേ അതിൽ കുറുക്കൻ കണ്ണുമായി അല്ലെങ്കിൽ കഴുകൻ കണ്ണുമായി കുറുക്ക് വഴി പൈസ ഉണ്ടാക്കണം എന്നുള്ള വഴിയിലൂടെ ചെയ്യുന്ന നിരവധി ഏജൻസികൾ ഫേസ്ബുക്കിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ വളരെ സജീവമായി നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു കൗതുകത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഡീറ്റെയിൽസ് എന്ന് എന്നറിയാം എന്നറിയാൻ വേണ്ടിയാണ് മിക്കപ്പോഴും മിക്കവരും ഒന്ന് ആദ്യം ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്നത് അവിടെ തുടങ്ങിയേ അതവരുടെ ആദ്യ ചോണ്ടേയാണ് പിന്നെ അങ്ങോട്ട് തുടങ്ങിയാണ് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് പറഞ്ഞ് 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 ഈ പയ്യൻ പറഞ്ഞ പല തവണകളായിട്ടാണ് ഈ മൂന്ന് ലക്ഷം രൂപ അവൻ്റെ കയ്യിൽ നിന്ന് പോയത് നമ്മുടെ ആളുകൾക്ക് ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണോ അതെയോ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം എന്നുള്ള ആഗ്രഹമാണോ ഇതിൻ്റെ കാരണം എന്നെനിക്കറിയില്ല പക്ഷെ നല്ലതുപോലെ നമ്മുടെ ആളുകളെ നിരവധി ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ഇരുന്ന് എനിക്ക് പറയാൻ എളുപ്പമാണ് ഇങ്ങോട്ട് വരാൻ നോക്കുന്നവരുടെ അവസ്ഥ ഇതല്ല എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് വരാൻ ചെയ്യാൻ കഴിയില്ല ആരും ഇങ്ങോട്ട് വരണ്ട എന്നുമല്ല നിങ്ങളെല്ലാം വരണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം പക്ഷെ ചെക്ക് ചെയ്യുക പൂർണ്ണമായി ഈ പയ്യൻ ഉണ്ട് പറഞ്ഞ കാര്യം വെച്ചാൽ അവിടെ ചോദിക്കാൻ യു കെയിൽ അറിയാവുന്നവരാരും അതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് ആ പയ്യൻ്റെ സഹതാപം തോന്നി കാരണം ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത് വരൽത്തുമ്പിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തരുന്നും ഏത് എന്തിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് സഹകരിക്കാൻ കഴിയും ഞാനിപ്പോൾ ഈ പയ്യൻ ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓൺലൈനിൽ ചെക്ക് ചെയ്തു ഗൂഗിൾ വേണ്ട നോക്കിയപ്പോഴാണ് ഈ ഡീറ്റെയിൽസൊക്കെ എനിക്ക് കിട്ടിയത് അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ള ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നുകൊണ്ടും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ഓഫർ കേട്ട് കഴിഞ്ഞാൽ അന്വേഷിക്കുക അതിനെപ്പറ്റി ഡയറക്റ്റ് അന്വേഷിക്കുക കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെടുക അവരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ അതിനുശേഷം മാത്രം നിങ്ങൾ പൈസയുമായി പൈസയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക പ്രത്യേകിച്ച് ഈ സമയം എന്ന് പറയുന്നത് ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാമായ ഹോട്ടൽ മേഖല മൊത്തത്തിൽ സ്തംഭിച്ച് എല്ലാം അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ ഒരു മേഖലയിലേക്ക് അതും മാസം ആറായിരം പൗണ്ട് സാലറി വെച്ചിട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലും ഒരു രീതിയിലും അത് വിശ്വസിക്കാൻ സാധിക്കുകയില്ലെന്ന് മാത്രമല്ല അത് ശുദ്ധ തട്ടിപ്പാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യാൻ കാരണം തന്നെ കാരണം നിരവധി ആളുകളാണ് തട്ടിപ്പിനിരയാവുന്നത് ആരെ വിശ്വസിക്കാം ആരെ വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നുള്ള എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അല്ല ഒരു ഏജൻസി ഞാൻ പറയുന്നത് കേട്ടു ഒരു കോൺവെർസേഷനിലെ അവർക്ക് ഏത് കമ്പനിയിലേക്കാണ് പോകുന്നതെന്ന് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നതെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ അത് അറിഞ്ഞതിനു ശേഷം അല്ലാതെ പൈസ കൊടുക്കരുത് കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ ഏത് കമ്പനിയിലേക്കാണ് ജോലിക്ക് പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ആ കമ്പനിയുമായി നേരിട്ട് ബന്ധപ്പെടുക കാരണം അല്ലാതെ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇടനിലക്കാൻ പറയുന്നത് കേട്ട് ഇപ്പോൾ ഈ പയ്യനെൻ്റെ പറഞ്ഞത് എനിക്ക് വിസ എംബസിയിൽ എംബസിയിൽ പൈസ അടച്ചതിൻ്റെ റെസിപ്റ്റ് അംബാസിഡറെ മേശപ്പെടുത്തിയിരിക്കുന്നതിന് തെളിവ് അങ്ങനെ നിലവിലുള്ള സാധനങ്ങൾ പുള്ളിക്ക് അയച്ചു കൊടുത്തു അതൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി എല്ലാ സകല ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് യു കെയിലുള്ള എല്ലാ കമ്പനികളും വെബ്സൈറ്റോ ഡീറ്റെയിൽസോ ഇല്ലാത്ത ഒരു കമ്പനികൾ പോലും പോലെ എല്ലാവരും ഓൺലൈൻ വഴി പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കൂടി വന്നത് കൂടി സകലതും ഓൺലൈൻ വഴിയാണ് സകല ആളുകളും ഓൺലൈൻ വഴി നല്ലപോലെ റെസ്പോണ്ടും ചെയ്യും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് കമ്പനികളുമായി കോണ്ടാക്ട് ചെയ്യുക ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യും അല്ലെ ഏജൻസികളല്ല ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് അവർ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ഡീൽ ചെയ്യും പ്രോപ്പർ ചാനലിലൂടെ തന്നെ അല്ലാതെ അവർ എംബസി എംബസിയിൽ അംബാസിഡറുമായി ഡിസ്കസ് ചെയ്ത് അംബാസിഡർ ടേബിളിൽ ഇരിക്കുന്നു അവരാണ് ബാക്കി പൈസ ചോദിക്കുന്നു അങ്ങനെ ഇടപാടുകളൊന്നും അല്ല ദയവിജയം നടക്കുന്നത് അതൊക്കെ വെറുതെ നമ്മളെ പറ്റിക്കുന്നതാണ് നിങ്ങൾ ആ ചതി തിരിച്ചറിയുക പക്ഷേ ഒത്തിരി വിഷമമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആളുകളോട് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ എനിക്ക് കഴിയുന്നത് ഞാൻ പറയുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുന്ന് വീഡിയോസ് ചെയ്യുന്ന പല ആളുകളുണ്ട് നിരവധി ആളുകൾ ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇവരെല്ലാം ഇവരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല നിരവധി ആളുകൾ ഇതുപോലെ കിണറിൽ ഇങ്ങോട്ട് വന്ന് ചാടുന്നുണ്ട് വിസയിൽ ഇഷ്ടം വിസ വഴി വരുന്നവരാണെങ്കിലും അല്ലാതെ ഏജൻറ് വഴി ഇങ്ങനെ പുത്തൊരു മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന വിശ്വസിക്കാവുന്ന ആരെയൊക്കെ ഓൺലൈനിൽ ഒന്ന് പരിശോധിക്കുക തപ്പുക ചാടി കയറി പൈസ കൊടുക്കാൻ വരട്ടെ കൊടുക്കരുത് എന്നാൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് എല്ലാവരോടും എല്ലാ ആളുകളുടെയും ആളുകളുടെയും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയാൻ കഴിയില്ല കാരണം എല്ലാവർക്കും അതിന് സമയം എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാനും കഴിയില്ല ചുരുക്കത്തിൽ യു കെയിലേക്ക് വരാൻ കുറുക്കു വഴികളില്ല നേരായ വഴിയിലൂടെ ഇപ്പോഴത്തെ പുതിയ പോയിൻറ്റ് ബേസ് സിസ്റ്റം വെച്ചിട്ട് നേരായ വഴിയിലൂടെ ഡയറക്റ്റ് കമ്പനികളുമായി കോൺടാക്റ്റ് ചെയ്യുക അവർ ജോലി തരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടും സ്പോൺസർഷിപ്പ് കിട്ടിയ വിസക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വരാം അല്ലാതെ കുറുക്ക് വഴികൾ ഇല്ല പക്ഷേ കുറുക്ക് വഴികളിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി